എന്റെ ഡാഡിയുടെ സ്നേഹം മുഴുവൻ തട്ടിയെടുത്ത അവനോട് ഞാൻ എന്തിനു സിമ്പതി കാണിക്കണം? ഇപ്പോഴും അവനോട് എനിക്ക് ദേഷ്യ. അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ. പത്മിനി, പിന്നെ എന്റെ മോളുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് നിന്നെ പോലെ തന്നെ ആക്കിയല്ലേ? ഞാനൊന്നും കുത്തിവെക്കേണ്ട ആവശ്യമില്ല. ഇവളുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് തോന്നിയ വെറുപ്പ് കൊണ്ടാ ഇവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അനുമോനെ തലയിലേറ്റിക്കൊണ്ട് നടന്നതിനുള്ള ശിക്ഷ. മമ്മി, അവനെ ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ടെന്ന് പറയ്. കൊണ്ടുവന്ന അവന് വീണ്ടും നഷ്ടം വരും. മമ്മിക്കും ഗ്രാൻഡ്മയ്ക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഞാൻ ചീത്തക്കുട്ടിയാണല്ലോ, അല്ലേ? ഞാനാണല്ലോ കുറ്റകാരി. ഞാൻ കാരണമല്ല അവൻ ഇങ്ങനെയൊക്കെ വന്നത്. വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. എന്റെ മോള് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞങ്ങൾ ആരും അറിയാതെ സ്വന്തം മോളെ പോലും മാറ്റി നിർത്തി നിങ്ങൾ ആ ചെക്കിന് വേണ്ടി സീഡി ഇറക്കാൻ പോവല്ലേ? ഇപ്പൊ അവനെ കൊണ്ട് കോമ്പറ്റീഷനിൽ പാടിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ഇടുന്നു. ഓ, ഒക്കെ ഇവിടെ മമ്മിയോട് പറഞ്ഞു കഴിഞ്ഞല്ലേ. അവന് പാടാൻ കഴിയില്ല, ഓർമ്മശക്തി ഇല്ലാണ്ടായി എന്നൊക്കെ പറഞ്ഞു. അവള് നിങ്ങളുടെ നന്ദിനി എന്ന് പറയുന്നവള് ഇവിടെ വന്ന് അഭിനയിച്ച് സിമ്പതിയും പിടിച്ചു പറ്റി അങ്ങ് പോയി. എന്നാലല്ലേ ആ പേരും പറഞ്ഞ് അവൾക്ക് അവിടെ കടിച്ചു തൂങ്ങി കിടക്കാൻ പറ്റും. അല്ലെങ്കിലും അവൾ എന്തിനാ ഹോസ്പിറ്റലിൽ കൂട്ടു നിൽക്കുന്നെ? ചന്ദ്രനും നിർമ്മല ഇല്ലേ ഇവിടെ? അവള് നിൽക്കുന്നതിന് പിന്നെ നാട്ടുകാരോട് ന്യായം പറയാം. പക്ഷെ നാട്ടുകാർ ആരാധിക്കുന്ന സെലിബ്രിറ്റി ആയ നിങ്ങൾ എന്തിനാ ഹോസ്പിറ്റലിൽ പോയി കൂട്ടു കിടക്കുന്നത്? അല്ല മമ്മി, അതൊന്നും അല്ല സത്യം. ഞാൻ പറയാ സത്യം എന്താന്ന്. ശരിക്കും ഇതിനു മുമ്പുണ്ടായ ആ ആക്സിഡന്റിൽ പാടാനുള്ള അവന്റെ കഴിവ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ഒരു പാട്ട് അവൻ ഇവിടെ പാടി ഒപ്പിച്ചു. അത് മമ്മിയും ഗ്രാൻഡ്മയും കേട്ടതാണല്ലോ. ഞങ്ങൾ വന്നപ്പോഴേക്കും പാട്ട് തീരാറായിരുന്നല്ലോ. ആ, അത് എങ്ങനെയൊക്കെ തപ്പിത്തടഞ്ഞ് അവൻ പാടി ഒപ്പിച്ചെന്നേ ഉള്ളൂ. അവന് പാട്ട് പഴയതുപോലെ വരുത്താൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യിക്കാനാ അന്ന് ഡാഡി അവനെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോയത്. അന്ന് അമ്പലത്തിൽ വെച്ച് അവന് പാടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പപ്പമ്മ എന്നൊക്കെ പാടി ആകെ പ്രശ്നമാക്കി. ഡാഡി അതിന് അവനെ വഴക്ക് പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ നിന്നെ വെച്ച് എങ്ങനെ സി ഡി ഇറക്കുക എന്നൊക്കെ ഡാഡി ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേ അവന് പാടാൻ പറ്റുമായിരുന്നില്ല. നമ്മുടെ മുമ്പിൽ ഇതൊക്കെ പറഞ്ഞ ഡാഡിക്ക് നാണക്കേടാവും. ഇതിപ്പോ എന്നെ കുറ്റം പറയാ, എന്റെ മേല് പഴിച്ചാരി രക്ഷപ്പെടുക. മമ്മിയുടെ മുമ്പിൽ തോൽക്കാതിരിക്കാൻ ഡാഡി കള്ളം പറയാ. അവന് മറവി രോഗ. ഇനി അവൻ പാടില്ല, കോമ്പറ്റീഷന് പങ്കെടുക്കാനും പറ്റില്ല. അതുകൊണ്ട് മമ്മി വെറുതെ അവന്റെ പിന്നാലെ നടന്ന് സമയം കളയണ്ട. നേരാണോ മോളെ, അന്നും അവന് പാടാൻ പറ്റിയില്ലേ? ഇല്ല ഗ്രാൻഡ്മ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഇപ്പൊ എനിക്ക് ക്ലിയർ ആയി. അതുകൊണ്ടാണ് അന്ന് നന്ദിനി ടീച്ചർ ചന്ദ്രനോട് പാട്ട് പാടിക്കലും സി ഡി ഇറക്കലും ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞത്. തമ്പുരുമോളുടെ മേലിൽ പഴിചാരി ഇവളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് അവൻ ഇതൊക്കെ പറ്റിയതെന്ന് പറഞ്ഞ് അവന് സിമ്പതി നേടിക്കൊടുക്കാൻ ട്രൈ ചെയ്യുകയായിരുന്നു മോഹൻ. ഈ പറഞ്ഞതൊക്കെയാണ് സത്യമെങ്കില് എനിക്കിനി ഒറ്റ ശത്രുവേ ഉള്ളൂ, അവള് നന്ദിനി. പാട്ട് പാടാൻ കഴിവില്ലെങ്കിൽ പിന്നെ ആ ചെക്കനെ എന്തിനു കൊള്ളാം. വരട്ടെ മമ്മി, അവൻ വരട്ടെ. പാട്ട് പാടാൻ കഴിയാതെ കിടന്ന് വിഷമിക്കുന്നത് മമ്മിക്കും ഗ്രാൻഡ്മയ്ക്കും നേരിട്ട് കാണാം. തമ്പുരുമോളെ, ഇങ്ങനെയൊന്നും പറഞ്ഞ് ഈശ്വരകോപം വാങ്ങി വെക്കണ്ട. ഇത് സത്യമാണോ മോനു? അനുമോൻ ഇനി പാടാൻ പറ്റില്ലേ? അവനിനി പാടാൻ കഴിയില്ലെന്ന് കണ്ട് ഇവര് സന്തോഷോട്ടെ അമ്മേ എന്ന് കരുതി ഏട്ടൻ ട്യൂൺ ചെയ്ത ഈണങ്ങളൊന്നും വെറുതെ ആവില്ല. അനുമോൻ മനസ്സിൽ നിന്ന് പറഞ്ഞു തന്ന പാട്ടുകള് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ പാടും, സി ഡി പുറത്തിറക്കുകയും ചെയ്യും. അതിനിവിടെ ആർക്കും പ്രശ്നം ഉണ്ടാവില്ലല്ലോ. എന്താ, ഏട്ടനും ഏട്ടത്തിക്കും നന്മയുണ്ടാവുന്നതില് എന്റെ പ്രിയ ഭാര്യയ്ക്കും മമ്മിക്കും വിരോധമൊന്നുമില്ലല്ലോ. ച
ചന്ദ്രേട്ടനും നിർമ്മലയുടെക്കും നന്മയുണ്ടാവുന്ന കാര്യത്തില് ഞങ്ങൾക്കെന്തിനാ വിരോധം? അവര് ഈ കുടുംബത്തിലേതല്ലേ. വാ മോളെ. എന്നാലും തമ്പുരുമോളെ അവരിങ്ങനെ മാറ്റിക്കളഞ്ഞല്ലോ. അതെ അമ്മേ, അവൾ ഒരുപാട് മാറി. പക്ഷേ ഞാനത് മനസ്സിലാക്കിയില്ല. മോൻ സാർ വീട്ടിൽ നിന്ന് വന്നാലുടനെ ഡിസ്ചാർജ് ചെയ്ത് പോണം. ബില്ലെല്ലാം നോക്കി ക്ലോസ് ചെയ്യാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓഹോ, അപ്പൊ എല്ലാ ഒരുക്കങ്ങളും മാഡം ചെയ്തു കഴിഞ്ഞല്ലേ. എത്രയും വേഗം ഇവിടെ നിന്ന് അനുമോനിയം കൊണ്ടു പോകണോന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. ആ പിന്നെ അനുമോനിയം കൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരു വണ്ടിയിൽ പോകണ്ട. എന്താ മാഡം ഈ പറയുന്നത്? ഏതോ ഒരു ക്രിമിനലിനെ പിടിച്ച് നമ്മളെന്തിനാ ഒളിച്ചോടുന്നേ? അയാൾ അനുമോനെ തട്ടിക്കൊണ്ടുപോയി തെരുവിൽ നിർത്തി പാട്ട് പാടിക്കുമെന്നാണോ? അയാളാണെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തില്ലേ? ഞാൻ പറഞ്ഞില്ലേ സർ, ഡിസ്ചാർജ് ചെയ്തിട്ട് അയാൾ പോയിട്ടില്ല. അത് ചിലപ്പോ ബില്ല് സെറ്റിൽ ചെയ്യാനോ മറ്റോ ലേറ്റ് ആയതുകൊണ്ട് കാത്തുന്നതായിരിക്കും. മാഡം ഇങ്ങനെ പേടിക്കല്ലേ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇല്ലേ? പിന്നെ ഇത് ആരുമില്ലാത്ത വിജനപ്രദേശമൊന്നും അല്ലല്ലോ. ശരിയായിരിക്കാം, ഒക്കെ എന്റെ മനസ്സിലെ പേടി കൊണ്ട് തോന്നുന്നതായിരിക്കാം. എങ്കിലും നമ്മളൊരു മുൻകരുതൽ എടുത്തുനിന്ന് വെച്ച് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് സാറൊന്ന് കേൾക്ക്. ഞാൻ പറയുമ്പോ മോഹൻ സാർ എന്തെങ്കിലും എതിരി പറഞ്ഞാ ചന്ദ്രൻ സാർ എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കൂട്ടിയാ മതി. ശരി, മാഡം പറയുന്ന പോലെ ഞാൻ കൂടെ നിന്നോളാം. ഇനി ഞാൻ ഇതൊന്നും അനുസരിക്കാത്തോണ്ട് ഒരു പ്രശ്നം ഉണ്ടാവണ്ട. സാർ ഒന്ന് താഴേക്ക് നോക്കിയേ. പറഞ്ഞില്ലേ സർ, അയാൾ ഇപ്പോഴും ഇവിടം വിട്ട് പോയിട്ടില്ലെന്ന് സാറിന് ഇപ്പൊ ബോധ്യമായോ? അയാൾ ഒറ്റയ്ക്കല്ല, കൂടെ വേറെ ആളും ഉണ്ട്. ഇനി വേറെ ആളുകളുണ്ടോന്ന് എങ്ങനെ അറിയാം? സാർ ഉദ്ദേശിക്കുന്നത് പോലെ ഇത് നിസ്സാരമാക്കി തള്ളിക്കളയേണ്ട കാര്യമല്ല. അങ്ങനെ വിട്ടാ പറ്റില്ല. സാർ, ചന്ദ്രൻ സാർ ഒന്ന് നിക്കേ, ഞാനൊന്ന് പറയട്ടെ. എന്താ മേഡം പ്രശ്നം? ഒന്നുമില്ല സിസ്റ്ററെ. ഞാൻ പറഞ്ഞില്ലേ സർ, അയാളെ നിസ്സാരമായി കാണരുതെന്ന്. അയാൾ കരുതിക്കൂട്ടി തന്നെയാ, അവരെ പരിസരം വിട്ട് പോയിട്ടുണ്ടാവില്ല. തൽക്കാലത്തേക്ക് എങ്ങോട്ടോ മാറിയിരിക്കുന്നതാ. ഇനി അതും എന്തിനാണെന്നറിയില്ല. ശരിയാ, മാഡം പറഞ്ഞതിന്റെ ഗൗരവം എനിക്കിപ്പോഴാ ബോധ്യായത്. എന്തായാലും ഇനി ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, പോലീസിൽ അറിയിച്ചേ പറ്റൂ. വേണ്ട സർ. വേണ്ടെന്നോ? ഇങ്ങനെ ഉള്ളവന്മാരെ പേടിച്ച് നമ്മൾ മിണ്ടാതെ ആരോടും പറയാതിരിക്കല്ല വേണ്ടത്. പിന്നെ എന്ത് തെളിവ് കൊടുക്കുമെന്നാണ് പേടിക്കണമെങ്കിൽ? ഇവിടെ കുട്ടികളുടെ വാടിക്കേറി വേറെയും കുട്ടികളെ ഭീഷണിപ്പെടുത്തിയതിന് തെളിവുണ്ടല്ലോ. പിന്നെ ഡോക്ടർ ഒരു സാക്ഷിയല്ലേ? പിടിച്ച് നാലെണ്ണം കൊടുത്ത് ചോദിക്കേണ്ട പോലെ പോലീസ് ചോദിക്കുമ്പോ എല്ലാ സത്യവും പറഞ്ഞോളും. പോരെങ്കിൽ അയാൾ നേരത്തെ പോലീസിന്റെ കൈപ്പെട്ട ആളാണെന്നല്ലേ പറഞ്ഞത്? അതിന് അനുമോനം സാക്ഷിയല്ലേ? അത് തന്നെയാ ഞാനിത് പോലീസിൽ അറിയിക്കേണ്ടെന്ന് പറഞ്ഞത്. ചോദ്യം ചെയ്യുമ്പോ അത് അയാളെ മാത്രം ആയിരിക്കില്ലല്ലോ, അനുമോനോടും നമ്മളോടും ഒക്കെ ചോദ്യം ചോദിക്കില്ലേ? ചിലപ്പോ മോഹൻ സാറിനോട് പോലും വിവരങ്ങൾ അന്വേഷിച്ചൊന്നു വരും. അങ്ങനെ വന്നാ പലതിനും നമ്മൾ മറുപടി പറയേണ്ടി വരില്ലേ?
പോലീസാകുമ്പോ തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. അനുമോനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ച എന്ത് പറയും? സ്വന്തം മോനാണെന്ന് പറയാനാണെങ്കിൽ ചന്ദ്രൻ സാർ ഇതുവരെ നിയമപരമായി അവനെ ദത്തെടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് പോലീസിനെ വിളിക്കണ്ടെന്ന്. മാഡം പറഞ്ഞത് ശരിയാ. തൽക്കാലം ആരെ അറിയിക്കാതെ അനുമോനെ കൊണ്ട് ഇവിടുന്ന് പോണത് തന്നെ നല്ലത്. അതാ നല്ലത്. നമ്മളായിട്ടൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ നിക്കണ്ട. ഉള്ളില് പക കൊണ്ട് നടക്കുന്ന ആളാ അയാള്. ഭിക്ഷാടനത്തിന് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവര് ഒറ്റപ്പെട്ട ആൾക്കാരല്ല. അതൊരു വലിയ മാഫിയാണെന്നാ കേട്ടിട്ടുള്ളത്. അവർക്കത് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാകുന്ന ബിസിനസ് ആണത്രേ. ദേവി, എങ്ങനെയാ താങ്ക്സ് പറയണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പൊ മമ്മിക്ക് എന്റെ മേലുണ്ടായിരുന്ന സംശയമൊക്കെ മാറി. മാത്രല്ല, അനുമോന് പാടാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഇനി അവനെ ഉപദ്രവിക്കാനോ സിഡിയിൽ പാട്ട് പാടിക്കാതിരിക്കാനുള്ള പ്ലാനുകൾ ആലോചിക്കുകയോ ഒന്നും ചെയ്യില്ല. ആ സമയത്ത് ഡാഡിയുടെയോ മറ്റുള്ളവരുടെയോ മുമ്പിൽ വെച്ച് മമ്മിയും ഗ്രാൻഡ്മയും കേൾക്കെ അങ്ങനെ അനുമോനും ഡാഡിക്കുമൊക്കെ എതിരായിട്ട് പറയാൻ തോന്നിപ്പിച്ചതിന് താങ്ക്സ്. അനുമോൻ സമാധാനമായിട്ട് പാടട്ടെ. അവൻ എല്ലാവരും അറിയുന്നൊരു സെലിബ്രിറ്റി ആവട്ടെ. ഇനി ആർക്കും അവനെ ഉപദ്രവിക്കാൻ തോന്നരുതേ. അവ സുഖായി എത്രയും വേഗം ഒന്ന് വന്നാൽ മതി. കാത്തോളണേ. രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, ഞാൻ വരും. നീ എവിടെ ഉണ്ടെങ്കിലും പോക്ക്. ഞാൻ വീട്ടിലേക്ക് പോകുന്ന കാര്യം ഓർക്കുമ്പോ എന്തിനെങ്ങനെ പേടിച്ച് ഞെട്ടുന്നേ? പത്മിനിയും രുക്മിണി അമ്മയെ ഓർത്തോ? ഇല്ല. പിന്നെന്തിനേ പേടി? മോന്റെ മുഖത്തിപ്പോ ഒരു സന്തോഷമില്ലല്ലോ. എന്തുപറ്റി? മുഖം കണ്ടാൽ അറിയാം മനസ്സിലെന്തോ പേടിയുണ്ടെന്ന്. ഈ പേടിയൊക്കെ മാറ്റി മനസ്സിന് ധൈര്യം നേടിയെടുക്കാൻ ഒരു വഴിയുണ്ട്. ഈ തമ്പുരുമീട്ടി ഒപ്പം ശ്രുതി ചേർക്ക്. മനസ്സിനെ ശ്രുതിയിൽ ലയിപ്പിക്കണം. ഓംകാര മന്ത്രത്തിലേക്ക് എന്നോണം ശ്രുതി ചേർത്തെടുക്കണം. സരസ്വതി, ഈ തമ്പുരുവിന്റെ ശ്രുതിയോടൊപ്പം ശ്രുതി ശുദ്ധമായി ചേർക്കാനാവണേ. ഇല്ലെങ്കിൽ അച്ഛന് സംശയം തോന്നും. ശ്രുതി ചേരാതെ വന്നാൽ ചിലപ്പോ ഡിസ്ചാർജ് ചെയ്യില്ല. കാത്തോളണേ. ശ്രുതി ചേരാതെ വന്നാൽ ചിലപ്പോ ഡിസ്ചാർജ് ചെയ്യില്ല. കാത്തോളണേ.
തമ്പുരു നമ്മുടെ പഴയ തമ്പുരുവായത്. അവളിങ്ങനൊക്കെ പറയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും മോഹന് ഒരക്ഷരം മറുപടി പറയാൻ പറ്റാത്ത പോലെ അവൾ ഓരോന്ന് ചോദിച്ചും പറഞ്ഞും വായ അടപ്പിച്ച് കളഞ്ഞില്ലേ, പൊളിച്ചടുക്കില്ലേ. സത്യം പറഞ്ഞ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ആ ചെക്കന്റെ അസുഖം മാറാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോരില്ല എന്നും അനുമോന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഒക്കെ തമ്പുരു പറയുന്നത് കേട്ടപ്പോ തമ്പുരുമോളും അവരുടെ പക്ഷത്തായി പോയിന്ന് വിചാരിച്ച് ഞാൻ ആകെ തകർന്നു പോയതായിരുന്നു. പക്ഷേ ഞാനും കൂടി മനസ്സ് തകർന്നു നിൽക്കുന്നത് കണ്ട നിന്റെ കോൺഫിഡൻസ് മുഴുവൻ പോവല്ലോ എന്ന് കരുതിയിട്ടാ ഞാനൊന്നും പുറത്ത് കാണിക്കാതെ നടന്നിരുന്നത്. ഇപ്പൊ എനിക്ക് സമാധാനമായി. അതെ മമ്മി, ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ചോദിച്ചപ്പോ പരസ്പരം പൊരുത്തപ്പെടാത്തതുപോലെ തമ്പുരുമോൾ ഓരോന്ന് പറയുന്നത് കേട്ട് അവള് നമ്മളോട് കള്ളം പറയുകയായിരുന്നു എന്ന് പോലും എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ക്ലിയറായി. ആക്സിഡന്റ് ഉണ്ടായതുകൊണ്ടല്ല ആ ചെക്കന് ഓർമ്മ നഷ്ടപ്പെട്ടതും പാടാൻ പറ്റാതായതും. അതിനു മുൻപേ തന്നെ അവൻ അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിനി തമ്പുരുമോളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ടാണ് അനുമോന് പാടാൻ പറ്റാതായതെന്നുള്ള മോഹന്റെയും ചന്ദ്രന്റെയും പിന്നെ നന്ദിനി എന്ന് പറയുന്നവളുടെയും സെന്റിമെന്റ്സ് അഭിനയം ഇനി ആരുടെ അടുത്തും വിലപ്പോവില്ല. ഇനിയിപ്പോ മോഹൻ സി ഡി ഇറക്കുന്നെങ്കിൽ ഇറക്കിക്കോട്ടെ, പാട്ടുവാദിയാര് ട്യൂൺ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ. എന്തായാലും ആ ചെക്കനെ കൊണ്ട് ഇനി പാട്ട് പാടിപ്പിക്കാൻ ആര് വിചാരിച്ചാലും പറ്റില്ല. പാടിക്കാതിരിക്കാൻ നമ്മളായിട്ട് ഒന്നും പ്ലാൻ ചെയ്യണമൊന്നുമില്ല. പക്ഷേ അവൻ പാട്ട് പാടിയില്ലെങ്കിലും പ്രശ്നമാണല്ലോ പപ്പി. അതെങ്ങനെ? പാടിയില്ലെങ്കിലും ചന്ദ്രൻ ട്യൂൺ ചെയ്യാൻ പോകുന്നത് ആ ചെക്കൻ എഴുതിയ പാട്ടുകളാണെന്നല്ലേ മോഹൻ പറഞ്ഞത്. അപ്പൊ മോഹൻ പാടി ആ പാട്ടുകൾ ഹിറ്റാവുമ്പോ അത് എഴുതിയ എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ആ ചെക്കനും പ്രശസ്തനാവില്ലേ? ഇത്രയും ചെറുപ്പത്തിലെ ഇത്രയും മനോഹരമായ പാട്ട് എഴുതിയതിന്റെ പേരില് ചാനലുകാർ മാറി മാറി അവനെ അവരുടെ പ്രോഗ്രാമുകളിൽ ഇന്റർവ്യൂ ചെയ്യാനും ഗസ്റ്റായിട്ടും ഒക്കെ വിളിക്കില്ലേ? അങ്ങനെ സി ഡിയിൽ പാട്ട് പാടിയില്ലെങ്കിലും പാട്ടെഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അനുമോൻ സെലിബ്രേറ്റ് ആവില്ലേ? അത് ശരിയാ മമ്മി പറഞ്ഞത്. അവൻ പ്രശസ്തനാവും സെലിബ്രേറ്റ് ആവും, പക്ഷെ എന്റെ തമ്പുരുമോളെ ആരും അറിയില്ല. അവളൊന്നും ആവാതെ പോവും. ആളുകൾ അവനെ കാണാനും ഇന്റർവ്യൂ ചെയ്യാനുമായി ഈ വീട്ടിലേക്ക് കയറി വരുന്നത് കാണുമ്പോ എന്റെ മോൾ ആകെ വിഷമിക്കും. അവളുടെ മനസ്സാകെ തകർന്നു പോവും. മമ്മി എനിക്കൊരു സംശയം, മോഹൻ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കോ? അവള് മോഹന്റെ മോൾ അല്ലാന്നോ മറ്റോ മോഹൻ അറിഞ്ഞിട്ടുണ്ടാവോ? മോഹൻ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കോ? അവള് മോഹന്റെ മോൾ അല്ലാന്നോ മറ്റോ മോഹൻ അറിഞ്ഞിട്ടുണ്ടാവോ? വേണ്ടാത്തൊന്നും ചിന്തിക്കല്ലേ. നമുക്ക് രണ്ടാൾക്കും അല്ലാതെ മറ്റാർക്കും അറിയാത്ത ആ രഹസ്യം മോഹൻ എങ്ങനെ അറിയാനാ? അല്ല, ആ ചെക്കനെ മോഹൻ ഇത്രയും അങ്ങ് തോളിലേറ്റിക്കൊണ്ട് നടക്കുകയും സെലിബ്രേറ്റി ആക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് എന്റെ മോളെ ഒന്നും അല്ലാതാക്കി കാണിക്കാൻ വേണ്ടിയാണോ എന്നൊരു സംശയം. ഒരിക്കലുമില്ല, ഇപ്പൊ ആലോചിക്കേണ്ടത് അതൊന്നുമല്ല. മോഹൻ ഇറക്കാൻ പോകുന്ന ആ സി ഡി ഇന്ന് അനുമോൻ എഴുതിയ പാട്ടുകള് ഒഴിവാക്കിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്നാ? മുള്ളുകളില്ലാതെ മണ്ണിൽ തളിർക്കുന്ന ചെമ്പനീ പൂക്കളുണ്ട്. പാടിയ പാട്ടുകൾ ഒന്നു പിഴയ്ക്കാതെ ഏതൊരു ബാസുരിയുണ്ട്, ഏതൊരു ബാസുരിയുണ്ട്. മുള്ളുകളില്ലാതെ
മണ്ണിൽ തളിർക്കുന്ന ചെമ്പനീ പൂവുകളും. മയക്കം വരാതെ പിടയുന്ന നെഞ്ചിന് മറവിതം മരുന്നുണ്ട്. മധുചഷകങ്ങൾ മുങ്ങിക്കിടന്നാലും മനസ്സിന് സാന്ത്വനമുണ്ട്. മുള്ളുകളില്ലാതെ മണ്ണിൽ തളി ചെമ്പനീ പൂവുകളുണ്ട്. പക്ഷെ ഈ വേഷത്തിൽ വീട്ടിൽ ചെന്ന് കയറുന്ന കാര്യം ഓർക്കുമ്പോഴാ ടെൻഷൻ. എന്നായാലും ഒരിക്കൽ ഇങ്ങനെ ചെന്ന് കയറേണ്ടവളല്ലേ. നിങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റാർ ചാനലുകൾ ആസ്വദിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ വിളിക്കും.